ജാ. ഒരു പട്ടണ കുടുംബ കലയ്ക്ക് എന്ത് പറഞ്ഞാൽ അത് കാര്യമാക്കണ്ട. ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുന്ന പേര് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനിടയിൽ നീ പറയേണ്ടതൊക്കെ ഈ പെൺകുട്ടിയെ പറഞ്ഞ് കേൾപ്പിച്ചോടാ. ഏ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിന്റെ ജീവൻ. എന്തേ തരുമോ? പാവപ്പെട്ട പെൺകുട്ടികളെ പറഞ്ഞു പറ്റിച്ച് അവരെ പാട്ടിലാക്കി നരകത്തിലേക്ക് തള്ളിവിടുന്ന നീ മരിക്കണോടാ. നിന്റെ വഞ്ചനയിൽ അകപ്പെട്ട മറ്റു പെൺകുട്ടികളൊക്കെ എനിക്ക് അറിയാമെങ്കിലും അവരുടെയൊക്കെ കുടുംബത്തെ പറ്റി ഓർത്തിട്ട് ഞാനൊന്നും പറയാതെ മാറി നിൽക്കുക. നിങ്ങൾക്ക് തലയ്ക്കെന്തോ സാരമായ തകരാറുണ്ട്. നിങ്ങൾ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. എന്റെ മുന്നിൽ നിന്ന് പതറുന്നവൻ കെട്ടിയവളെ വിശ്വസിപ്പിക്കാൻ ചൂടാവണടാ. ഒരു സ്ഥലത്ത് ശരത്ത്, മറ്റു സ്ഥലത്ത് സൂര്യൻ. ഇവിടെ നീ ആരടാ? അക്ബർ ചക്രവർത്തിയോ അതോ അത്ര കച്ചവടക്കാരനോ? എന്തൊക്കെയൊക്കെയാ പറയണേ? ഞാൻ പറയുന്നൊക്കെ ഇവനെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അല്ലടാ, പ്ലീസ്, ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? സ്വസ്ഥമായിട്ട് ജീവിക്കണം നിനക്ക്. പല പെൺകുട്ടികളെയും പറ്റിച്ചിട്ട് അല്ലേ? നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും എന്റെ കെട്ടിയോളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള പൊട്ടി പെൺകുട്ടികളെല്ലേ നീ തിരഞ്ഞെടുക്കുള്ളൂ. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, ഇവന്റെ ജീവൻ. പേപ്പട്ടിയെ പോലെ ആൾക്കാർ തല്ലിക്കൊല്ലേണ്ട ഒരുത്തിനെ കൂടെ കൊണ്ടു നടക്കുന്നത് കെട്ടിയവനായിട്ട്. അതെ, അത് ഈ സംസാരത്തിൽ നിന്ന് എന്നെ മോൾക്ക് മനസ്സിലാവുന്നുണ്ട് ആരെയാ തല്ലിക്കൊല്ലണ്ടെന്ന്. ആരെയാ തല്ലിക്കൊല്ലണ്ടത്? ഞാൻ പറഞ്ഞതേ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ തന്നെ ചെയ്തോളും. ഇവനെ ചാവാതെ രക്ഷപ്പെട്ടത് ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ. എടാ, മോചിതയെ കാണാതെ അതിന്റെ പിന്നിൽ നീ തന്നെയാണെന്ന് എനിക്കറിയാം. എല്ലാത്തിനും ഒരു ദിവസം ഒന്നിച്ചൊരു ശിക്ഷയുണ്ട്, അത് ഓർത്തോ നീ. അടക്കി പിടിച്ചോ, തേനെ പാലെന്ന് പറഞ്ഞ് ഊട്ടിക്കുക. അവസാനം തിരികെ തരും ജീവിതകാലം മുഴുവൻ കരയാൻ ഒരു ചുമട് കണ്ണീര്. പറയാം. എന്നെ മോക്ക് വിശ്വാസമില്ലേ? അവനാ മോചിതയുടെ കാര്യം പറഞ്ഞു കേട്ടോ. അവളാരാന്ന് മോക്കറിയാലോ? ഒരുത്തിനെ ഇടിച്ചു കൊന്നവളാ. ഇവനെ പോലെ തന്നെ എന്നെ ശത്രുവായിട്ട് കാണുന്നവളാ. ഇവര് തമ്മിൽ പ്രേമത്തിലായിരുന്നു. ഒരു ഗുണ്ടയെ കൊന്നുകൊണ്ട് അവള് മുങ്ങി. അതോടെ ഇവനെ വിളറി പിടിച്ചു, ഇവന്റെ സമതല പോയി. അങ്ങനെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട ഒരുത്തിന്റെ സംസാരമാ മോള് കേട്ടത്. ആ പിന്നെ ബാങ്ക് മാനേജർ അല്ലേ, ബാങ്ക് സംബന്ധമായി ഞങ്ങൾ തമ്മിൽ അല്ലറ ചില്ലറ കശപിശയുണ്ട്. എന്നാലും ഇക്കാനെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. സത്യങ്ങൾ അറിഞ്ഞ മിക്കവാറും നീയും നിന്റെ ബന്ധുക്കളും കൂടി എന്റെ ചങ്ക് തകർത്തു. ഇക്ക എന്താ ആലോചിക്കണേ? എന്നെ വഞ്ചിക്കണുണ്ടോ? അങ്ങനെ മോൾക്ക് തോന്നിയോ? കെട്ടുറപ്പുള്ള ബന്ധങ്ങൾ തകർക്കാൻ പലരും വരും. അവിടെ കെട്ടിയോളുമാര് സമചിത്തതയോടെ ചിന്തിക്കണം, പെരുമാറണം. ദേ, പല മന്ത്രിമാർക്കും ഉന്നതർക്കും അപകീർത്തി ഉണ്ടാവുമ്പോൾ അവരുടെ കുടുംബം തകരാതിരിക്കുന്നത് മോൾ കണ്ടിട്ടുണ്ടോ? എന്നുവെച്ചാ സാധാരണ പെണ്ണുങ്ങളെ പോലെ അവര് ബാലിശമായിട്ട് ചിന്തിക്കത്തില്ല. വില കുറഞ്ഞ കാര്യങ്ങൾക്ക് പിന്നാലെ പോവില്ല. കൂടെയുള്ള ആളെ വിശ്വസിക്കും, കുടുംബത്തിനും കുട്ടികൾക്കും പ്രാധാന്യം കൊടുക്കും. അങ്ങനെയാ പക്വതയുള്ള പെണ്ണുങ്ങൾ പെരുമാറേണ്ടത്. മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ, ഇനി ഇതുപോലെ പലരും വരും ആണിന്റെയും പെണ്ണിന്റെയും വേഷത്തില്. അങ്ങനെ വന്ന ഒരുത്തി ഇപ്പൊ കാണാനില്ല. ആരെന്തു പറഞ്ഞാലും മോള് മോളുടെ ഇക്കയെ സംശയത്തോടെ നോക്കരുത്. ഈ ജീവിതത്തിൽ എൻ്റെ കൽബിൽ ഒരു പെൺകുട്ടിയുള്ളൂ, ഈ രഹ്ന മോള്. അത് ഈ കടലമ്മയെ പോലെ സത്യമാണ്.
നമുക്കൊന്നിച്ച് ഈ കടലിൽ അങ്ങ് ചാടിയാലോ? അയ്യോ, അതെന്തിനാ? വൃത്തികെട്ട ലോകമെന്നേ. ആർക്കും ആരോട് സ്നേഹമൊന്നുമില്ല, വെറും സ്വാർത്ഥത മാത്രം. നിനക്ക് എന്റെ ഇക്കാനെ പൂർണ്ണ വിശ്വാസം. പിന്നെ അങ്ങനെ ഒരു ബാങ്ക് മാനേജറാ, അങ്ങനെ ഒരാള് ഇത്രയും തരം താഴൂ? ഇതിലും താഴൂ. അങ്ങനെയുള്ളവന്മാരാ പണത്തിന്റെ കാര്യത്തിൽ പോലും കൃത്രിമത്വം കാണിച്ച് ജയിലിലാവുന്നത്. നിങ്ങളെ രണ്ടാളെ പോലെ തന്നെ ഒരു പാവ മുസ്ലിം പെൺകുട്ടിയാ അവനിപ്പോ കൊണ്ടു നടക്കുന്നത്. ഒരുമിച്ച് കണ്ടപ്പോ നിങ്ങളെ കുറിച്ച് പോലും ഓർക്കാതെ ചില വെളിപ്പെടുത്തുകൾ നടത്തി. എന്നാ ആ കുട്ടി അവൻ അന്ധമായി വിശ്വസിക്കുക? അതിൽ അത്ഭുതമൊന്നുമില്ല സർ. അവന്റെ കഥകൾ അറിയുന്നത് വരെ എല്ലാവരും അങ്ങനെ തന്നെയാ. പെൺകുട്ടികളുടെ പൾസ് അവനറിയാം. അതിലൂടെ പിടിച്ചു കയറി കഴിഞ്ഞാ കൺമുന്നിൽ കാണുന്ന സത്യമല്ലാതെ പറഞ്ഞു കേൾക്കുന്നതൊന്നും വിശ്വസിക്കില്ല. ടീച്ചറിന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ജോസ് സാർ എത്ര തവണ അവൻ അപകടകാരിയാണെന്ന് പറഞ്ഞു, എന്നിട്ട് വിശ്വസിച്ചോ? ഞാൻ പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല. അതാണ് ശരത്. അവസാനം എന്റെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാം നേരിട്ട് കാണിക്കേണ്ടി വന്നു. ശരിയാ, ഞങ്ങളുടെ കാര്യം മാത്രമല്ല, അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ അവനെ സ്നേഹിച്ചു പോവും. അതാണ് അവന്റെ രീതി. ആ പെൺകുട്ടിയുടെ സംസാരവും അതിന്റെ ഒരു മുഖഭാവം ഒക്കെ വെച്ച് നോക്കിയിട്ട് ആള് സാധുവാണെന്ന് തോന്നുന്നു. അത്ര പെട്ടെന്ന് നമ്മൾ പറയുന്ന ഒന്നും വിശ്വസിക്കുന്ന ടൈപ്പല്ല. പിന്നെ അവനെ കുരുക്കണം. ഇപ്പം മൂന്ന് വീട്ടിൽ ഓടി നടക്കല്ലേ. ഒരു ദിവസം രോഹിണിയെ വീട്ടിനകത്താക്കിയിട്ട് ലീന ടീച്ചർ ശരത്നെ വിളിച്ച പോലെ ഒരു തന്ത്രം ഇവിടെയും വേണം. ഞങ്ങൾ രണ്ടാളും ഒരു സ്കൂളിലാ, എന്നും കാണുന്നവരാ. അതുകൊണ്ട് അതിന് സാധിച്ചു. എന്നാൽ ഈ പെൺകുട്ടിയെ ഏത് രീതിയിൽ സമീപിക്കണമെന്നറിയില്ല. ആദ്യം അവൻ ആ കുട്ടിക്കൊപ്പം എവിടെയാ താമസിക്കുന്നതെന്നറിയട്ടെ, എന്നിട്ടാവാം ബാക്കിയൊക്കെ. നമ്മളെപ്പോലെ മൂന്നാമതൊരാളെ കൂടി കണ്ടെത്തി. ഇതുപോലെ എത്ര എത്ര ഭാര്യമാരുണ്ടാവും അവന്. മുൻപ് പത്രത്തിലൂടെ വായിച്ചിട്ടേ ഉള്ളൂ 10-14 കെട്ടിയ ചതിയന്മാരെ പറ്റി. അന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇത്രയും പെൺകുട്ടികളെ എങ്ങനെ പറ്റിക്കാൻ കഴിയുമെന്ന്. എന്നാ സ്വന്തം അനുഭവത്തിൽ വന്നപ്പോ അതൊക്കെ മനസ്സിലായി. നല്ല തലച്ചോറും കാണാൻ കൊള്ളാവുന്ന ഒരു മുഖവും ആരെയും സംസാരിച്ച് വീഴ്ത്താനുള്ള കഴിവും ഉണ്ടെങ്കിൽ ഒരാണിന് അതൊക്കെ സാധിക്കുമെന്ന്. അതുമാത്രം പോരെ ടീച്ചറെ, വഞ്ചിക്കാനുള്ള മനസ്സും ഉണ്ടാവണം. പുറത്തുപോയി വന്നതിന് ശേഷം മോളിത്തെ ഇരിപ്പാണല്ലോ, എന്താ മോളുടെ മനസ്സില്? ഒന്നുമില്ലാണ്ട് മോളുടെ അമ്മ അങ്ങനെ ചോദിക്കുവോ? മനസ്സിനൊരു സുഖമല്ലേ ബാപ്പാ. അത് മനസ്സിലായി, അതിന്റെ കാരണല്ലേ നമ്മൾ ചോദിക്കണത്. ഷാജഖാനുമായിട്ട് എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ മോളെ? ഒന്നുമില്ലമ്മ. എല്ലാരും കൂടെ ഇവിടെ അങ്ങനെ വന്ന് നിക്കുന്നതില് ഓൻ എന്തെങ്കിലും ബസ്മുണ്ടോ? അയ്യോ, അങ്ങനൊന്നുമില്ല. ഇന്ന് തറപ്പിച്ച് പറയണ്ട, കുറച്ചു ദിവസം ആയില്ലേ എല്ലാരും വന്നിട്ട്. അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ
ഞാനിവിടെ കിടന്ന് മുഷിഞ്ഞ് ചത്തേനെ. ഇനിയിപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോണെങ്കിൽ പോയിക്കോളാം. ഓരോ നോഹിച്ചെടുത്ത് ഉമ്മ എന്നെ വിഷമിപ്പിക്കില്ലേ? ഞാൻ ആരെയും വിഷമിപ്പിക്കുന്നില്ല. മോളെ തെളിഞ്ഞു മുഖ, ഞമ്മളെയൊക്കെ സന്തോഷം. ഓളോട് ചോദിച്ചൊന്നും പറയില്ല പാപ്പ. എന്തേലും അറിയണമെങ്കിൽ ഷാജഹാനോട് എന്നെ ചോദിക്കണം. വേണ്ട പാപ്പ, ഇക്കാക്കത് വിഷമാവും. അങ്ങനെ ബസ്മാവും വിചാരിച്ച് നമ്മൾ മിണ്ടായിരുന്നൂടെ മോളെ? നിങ്ങക്കിടയിലെ പ്രശ്നം എന്താന്ന് ഞമ്മക്കൊന്നും അറിയണ്ടേ? അതെ, എന്താ മോളെ മോക്ക് ഇത്ര പ്രയാസം? എനിക്ക് ഒരു കുഴപ്പമില്ലമ്മ. എന്താ മോനെ ഓക്കൊരു ബസ്മോ? ഓളെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓൾ അങ്ങനെയൊന്നും വിട്ടു പറയത്തില്ല ഷാജാനെ. എന്നാലും ഓക്ക് നല്ല സങ്കടമുണ്ട്. എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ എടുത്തു മാറ്റണം, തമ്മ് തമ്മ് പറഞ്ഞു തീർക്കണം. എന്റെ അറിവില് കാര്യമായ പ്രശ്നമൊന്നും ഞങ്ങൾ തമ്മിലില്ല. പിന്നെ പുറത്ത് ചുറ്റാൻ പോയപ്പോ ചില ദമ്പതിമാർക്കൊപ്പം ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ മുതൽ രഹനയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും കുട്ടികളില്ലല്ലോ. അതെങ്ങും തൊടാത്ത രീതിയിൽ അവൾ സൂചിപ്പിച്ചു. എന്നാ പിന്നെ നിങ്ങള് നല്ലൊരു ഡോക്ടറെ കാണ്. അതെ, എന്തായാലും ഉമ്മ ആസ്പത്രിയിലാണല്ലോ. അപ്പോ ആടെ നല്ല നല്ല ലോട്ടർമാരുണ്ടാകല്ലോ. ആർക്കാ കുഴപ്പം വെച്ചാല് അത് കണ്ടെത്തി അങ്ങോട്ട് പരിഹരിക്കുക. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെ തറപ്പിച്ച് പറയാതെ മോനെ, ചിലപ്പോ രണ്ടു കൂട്ടർക്കും കുഴപ്പമൊന്നും കാണും. പിന്നെ അല്ലറച്ചില്ലറ ചെറിയ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അത് പഠിപ്പും വരെയുള്ള ലോട്ടർമാർക്ക് പെട്ടെന്ന് പരിഹരിക്കാവുന്നേ ഉള്ളൂ. അത് ഞാനും ഓളോട് പറഞ്ഞു. എന്നിട്ട് ഓൾക്ക് എന്തൊക്കെ ഉള്ളിൽ കിടന്ന് കുത്തണ? അത് മോ സാവകാശോ, ഓളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ചില നേരത്ത് എന്ത് പറഞ്ഞാലും ഓൾക്ക് തലയിൽ കയറത്തില്ല. അതിനെ കൊണ്ടാ സാവകാശം തഞ്ചത്ത് പറയാൻ പറഞ്ഞു. ഓളെ കണക്ക് പാവൊരു പെൺകുട്ടി ഞങ്ങളുടെ ആ പരിസരത്തെങ്ങും ഇല്ല. പിന്നെ എന്തേലും പാപ്പഴോക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാജഹാനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാ. എനിക്കറിയാം. പിന്നെ ഓളുടെ മുഖം അങ്ങ് വാടുമ്പോ മാപ്പയും നവാസ്കയൊക്കെ അതിലേറെ സങ്കടപ്പെടുന്നതാ പ്രശ്നം. ഓളിപ്പം മാപ്പയുടെ വീട്ടിലെ ആ ഇള്ള കൊച്ചുകുട്ടിയല്ല, ഒരു ഭാര്യ. അതിന്റെ പക്വത ഓളിലുണ്ടാവണം. നിസാര കാര്യങ്ങൾ വരുമ്പോ വെറുതെ ഊതി പെരുപ്പിച്ച വീട്ടിനകത്ത് ശാന്തിയും സമാധാനവും ഒരിക്കലും ഉണ്ടാവില്ല. അതോ പറഞ്ഞ നേരാ, ഓളെ മുഖം ഒന്ന് വാടിയപ്പോ നമ്മളത് ചോദിക്കാൻ പാടില്ലേ? അല്ലടാ നവാസേ, പിന്നെന്താണ് അന്നേരം നമ്മളെ തിരുത്താഞ്ഞ്? അത് ഞാൻ പറഞ്ഞല്ലേ പാപ്പ, ആ കീരിക്കാടൻ ജോസിന്റെ കാര്യം. അയാളൊക്കെ വന്നേ പിന്നെ വന്നേ പിന്നെ ഒന്നുമില്ല. ഓനൊരു കരിഞ്ചന്തക്കാരെ, അറിയാതെ നമ്മളെ പുയ്യാപ്പള ഓനൊന്ന് വിശ്വസിച്ചു പോയി, അത്രയേ ഉള്ളൂ. അതിന് വലിയ വിഷയാക്കണ്ട. ഇനി അതും പറഞ്ഞിട്ട് ഓന്റെ മനസ്സ് ബേജാറാക്കണ്ട. ആ മോചിതയെ ഒതുക്കിയ പോലെ ഇവനെ ഒതുക്കിയേ പറ്റൂ. മോചിതയേക്കാൾ അപകടകാരിയാണ് ജോസ്. അപകടകാരിയാണെന്ന് മാത്രമല്ല, തട്ടുകടനന്ദന്റെ അത്രയില്ലെങ്കിലും അവനും അഭ്യാസങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാ അവനെ ഞാൻ ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. ഏതായാലും കളിക്കാൻ ഇറങ്ങി, ഇനി അവസാനം കണ്ടേ മതിയാവൂ. ഭായിയുടെ ബുദ്ധി വേണ്ട വിധത്തിൽ പ്രയോഗിച്ച ജോസ് വീഴും. പിന്നെ ഈ സ്റ്റേഷനിലെ എസയും ഭായിയുടെ ആളാണല്ലോ, അതും ഗുണം ചെയ്യും. രോഹിണിയോടവൻ ഇതിനോടകം തന്നെ നടന്ന സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് വീട്ടിലേക്ക് പോവാനൊരു മടി. സൂക്ഷിച്ച് കണ്ടു പോണേ ഭായി. ദേ ഇത് കണ്ടോ, കൈ ഇതുവരെ ശരിയായിട്ടില്ല. ആ പോത്ത് വിവരം എങ്ങനെ പറഞ്ഞ ഇതുപോലെ ആയിരിക്കില്ല ഇടി. പിന്നെ ഭായി അങ്ങ് ഏറിലായിരിക്കും.
അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ മടിച്ചു നിൽക്കുവാൻ ഞാൻ. നേരത്തെ തന്നെ അവനെ കൈകാര്യം ചെയ്യണമായിരുന്നു. അതിന് ശ്രമിക്കാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. ആ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിലേക്ക് തന്നെ പോവാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയാലോ. ആ ഭായ്, ശരീരം നോക്കിക്കോളേ. അങ്ങനെയൊന്നും തല്ലത്തില്ല, എങ്കിലും തല്ല് തുടങ്ങിയാൽ പിന്നെ പൊളിച്ചടുക്കും. ഇനി ഭായിയെ കണ്ടാ ഭാഗ്യം. ശരത്തേട്ടന് ഞാൻ ചില സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇപ്പൊ പഴയ പോലൊന്നും അല്ലല്ലോ, അങ്ങ് ഓട്ടമല്ലേ. അല്ല, എവിടെയായി പോകുന്നേ? പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് തന്നെയാണോ? എന്താടോ എന്നൊരു സംശയം? അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. എന്നെ പോലെ വേറൊരാൾ ഈ നാട്ടിലുണ്ട്. അവനാളൊരു ഫ്രോഡാ, അതുകൊണ്ട് പലരും അവനാണെന്ന് പറഞ്ഞ് എന്നെ ശല്യം ചെയ്യുക. ആ, സാരമില്ല, ഞാൻ ഈ സ്റ്റേഷനിൽ എസ് ഐയോട് വിവരം പറഞ്ഞിട്ടുണ്ട്. അയാളോട് പറഞ്ഞിട്ട് എന്താ ശരത്തേട്ട കാര്യം? നന്ദൻ എന്ത് തെറ്റാ ചെയ്തേ? എന്നിട്ട് അവനെ കൊണ്ടുപോയി വെറുതെ തല്ലി ചതച്ചു. ക്രിമിനൽസിനേക്കാളും പ്രശ്നക്കാരനായ എസ് ഐ. ആ, അതും നേരെ. ഏതായാലും ശരത്തേട്ടനൊന്ന് സൂക്ഷിക്കണം. അങ്ങനെ ഒരാളുള്ളത് കൊണ്ട് അവന് കിട്ടേണ്ട ശിക്ഷ ചിലപ്പോ നമുക്കായിരിക്കും കിട്ടുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് കേട്ടതോടെ എനിക്ക് ഭയമായി. അതിന്റെ ഒന്നും ആവശ്യമില്ല. മോശം സമയമാണെങ്കിൽ സംഭവിക്കാനുള്ളത് സംഭവിക്കും. ആ, ഞാൻ ഈ വേഷം ഒന്ന് മാറട്ടെ. അല്ല, ആ ജോസ് വിളിക്കും മറ്റോ ചെയ്തോ? അയാളും തന്നെ എന്നെ വിളിക്കുന്നേ. ഞാൻ കണ്ടാലും മുഖം കൊടുക്കാറില്ല. വിശ്വസിക്കാവോ? അങ്ങനെ ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ? എനിക്ക് കള്ളം പറയുന്ന ശീലമില്ല. ഞാൻ വിശ്വസിച്ചു. ഇനിയിപ്പോ അതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ ഒരു ഇഷ്യൂ വേണ്ട. ഇന്ന് ഞാൻ ചായ എടുക്കട്ടെ? ആയിക്കോട്ടെ. ജോസാർ വഴിയിൽ വെച്ച് മറ്റേ പെൺകുട്ടിയുമായിട്ട് അവനെ കണ്ടല്ലോ. അതുകൊണ്ട് ഭയന്ന അവൻ വീട്ടിലേക്ക് വന്നത്. ഒന്നും അറിഞ്ഞതായിട്ട് നടിച്ചില്ല. നല്ല സ്നേഹം കൊടുത്തു ഞാൻ അവന്. അങ്ങനെ വേണം. വരുമ്പോഴൊക്കെ അവന്റെ സ്നേഹം കൊണ്ട് മൂടണം. ഭാര്യമാരും മണ്ടികളും മന്ദബുദ്ധികളാണെന്ന ധാരണയില് അവൻ അഹങ്കരിച്ച് നടക്കട്ടെ. നല്ലൊരു അവസരം ഉണ്ടായിരുന്നു ടീച്ചറിന്റെ മുന്നിൽ. അവൻ കാണുക, ജോസ് സാറിനെ സ്നേഹിക്കുക, ആ വീട്ടിൽ പോവുക, അത് മുതലാക്കിയില്ല. ടീച്ചർ എന്തായി പറയുന്നേ? അതിന്റെ പേരില് വീട്ടിലെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, അത് അവൻ എന്റെ വീട്ടുകാരെ കാണിക്കാൻ വലിയ വിഷയമാക്കി എടുക്കുന്നുണ്ടെങ്കിലും അവന് നമ്മളൊക്കെ ആരുടെ പിന്നാലെ പോയാലും പ്രശ്നമൊന്നുമില്ല. കിട്ടേണ്ടത് കിട്ടണം, അത് കഴിഞ്ഞ അവൻ ഗുഡ് ബൈ പറയും. എന്റെ അരികിലേക്ക് ഇപ്പൊ അവ അങ്ങനെ വരുന്നുമില്ല. എല്ലാവരെയും ബോധിപ്പിക്കാൻ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എങ്കിലും ഏറിയ സമയവും അവനെ മുസ്ലിം പെൺകുട്ടിയുടെ അരികിലാ. എന്നിട്ട് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ കേണലിനെ കാണാൻ പോകുന്നു. ബ്രിഗേഡിയറും കേണലുമായിട്ട് ഇവൻ ഇനി എത്ര നാള് പിടിച്ചു നിൽക്കും? ഞാൻ എല്ലാത്തിനും സാവകാശം കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയോ ടീച്ചർക്ക്? എന്റെ ലച്ചുമോള്, പിന്നെ അച്ഛൻ, രണ്ടുപേർക്കും ജീവനാണ് അവനെ. സത്യങ്ങൾ അറിഞ്ഞ് അച്ഛന് ഷോക്കാവും. എങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. എന്നാ പറഞ്ഞാലും പറഞ്ഞാലും മനസ്സിലാവാത്തത് എന്റെ മോൾക്കാം. ശരത്തേട്ടനെ അകറ്റാൻ വേണ്ടി ഞാൻ കള്ളം പറയുന്നു എന്നെ മോള് പറയും. ഒരുപാട് പരീക്ഷണം ടീച്ചർ നേരിടേണ്ടി വരും അവൻ പിടിക്കപ്പെടുമ്പോ.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നറിയുമ്പോ അവൻ നാട് വിട്ടു പോണം. ഇല്ല, അങ്ങനെ പോയാലും അവൻ ഈ ശൈലി തന്നെ തുടരും. ഇനിയും പല പാവപ്പെട്ട പെൺകുട്ടികളെയും പറഞ്ഞു പറ്റിക്കും. കണ്ണീരില്ല അടുത്ത്. അതുകൊണ്ട് അവനെ സമൂഹം തിരിച്ചറിയണം. അവന്റെ മുഖം നാലാൾ അറിയണം. മാധ്യമങ്ങൾ ഈ സംഭവം ജനങ്ങളെ അറിയിക്കണം. ഇത്രയും വഞ്ചന കാട്ടിയവനെ ഒത്തുകിട്ടിയ സമൂഹം കല്ലെറിയാതിരിക്കില്ല. ആ മുസ്ലിം പെൺകുട്ടി ഇതറിയുമ്പോ അതൊക്കെ താങ്ങാനുള്ള കരുത്തുണ്ടാവണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മോചിത എവിടെയുണ്ടെന്ന് അറിയാൻ, അത് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ചില ചെപ്പടി വിദ്യകളൊക്കെ ഞങ്ങളുടെ കൈവശം ഉണ്ടടാ. അതൊക്കെ സേഫായിരുന്നു. എന്നാൽ ഇപ്പൊ ഇവിടെ മൂന്ന് ഭാര്യമാർ ഒത്തുകൂടിയതാ പ്രശ്നമായത്. ഇതുപോലെ മറ്റ് പല കുടുംബങ്ങളുമായിട്ട് അവൻ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പലയിടത്തും വെച്ച്.